മലപ്പുറത്തെ ഒരു പള്ളിയിൽ നോമ്പ് തുറക്കുന്നതിനുള്ള വിഭവങ്ങൾ എത്തിക്കുന്നത് അവിടുത്തെ നാട്ടുകാരാണ്. പല വീടുകളിലായി സ്ത്രീകൾ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ പള്ളിയിൽ എത്തിക്കും. അതായത് തങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിന്. ആർക്കു വേണമെങ്കിലും ഈ പള്ളിയിൽ വന്ന് നോമ്പ് തുറക്കാം. റംസാനിൽ നോമ്പനുഷ്ഠിക്കുന്നതുപോലെ തന്നെ പുണ്യമുള്ള കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുന്നതുമെന്നാണ് ഇസ്ലാം മതവിശ്വാസം. നാട്ടിൻപുറത്തും നഗരപ്രദേശത്തുമെന്നു വേണ്ട, എവിടെ പള്ളികളുണ്ടോ അവിടെയെല്ലാം ഈ ഒരു മാസം നോമ്പ് തുറക്കിയുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. ഏറ്റവും മഹത്തായ ഒരു സൽക്രമമാണ് നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് വല്ലവനും വല്ല നോമ്പുകാരനും നോമ്പ് തുറപ്പിച്ചാൽ നോമ്പനുഷ്ഠിച്ചവൻ്റെ അതേ പുണ്യം അവനിക്കൊട്ടും കുറയാതെ നോമ്പ് തുറപ്പിച്ചവനിക്കും നൽകും എന്നാണ്. ഈ മഹത്തായ സന്ദേശം പരിശുദ്ധമായ റമദാനിലൂടെ സാധുവിൻ്റെ വിശപ്പറിയുകയും വിശപ്പകറ്റുന്നതിന് അവൻ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക, അതാണ് ഇസ്ലാമിൽ ഏറ്റവും പുണ്യ സൽക്രമം. റംസാനിലെ 30 ദിവസവും പള്ളികൾ നോമ്പുകാരനെ സൽക്കരിക്കാൻ തയ്യാറായിരിക്കും. വലിയ പട്ടണങ്ങളിലെ പള്ളികളിൽ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ നോമ്പ് തുറക്കാനെത്തും. പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും നാട്ടുകാർക്കും അന്യനാടുകളിൽ നിന്നെത്തുന്നവർക്കും എന്ന് വേണ്ട, മഗ്രിബ് ബാങ്ക് വിളിക്കുന്ന സമയം പള്ളിയിലെത്തുന്ന എല്ലാവർക്കും ഇത്തരം നോമ്പ് തുറകളിൽ പങ്കെടുക്കാം. സന്ധ്യയാകുമ്പോഴേക്ക് വീട്ടിലെത്താൻ കഴിയാത്ത ജോലിക്കാർക്കും യാത്രക്കാർക്കുമാണ് റംസാൻ സംഗമങ്ങൾ വലിയ അനുഗ്രഹമാകുന്നത്. ജനകീയ കൂട്ടായ്മയിലൂടെ ആയിരങ്ങളെ നോമ്പ് തുറപ്പിച്ചാണ് മലപ്പുറം മേൽമുറിയിലെ മഅദീൻ ഗ്രാൻഡ് മസ്ജിദിലെ നോമ്പുതുറ വ്യത്യസ്തമാകുന്നത്. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ ഈ പള്ളിയിൽ നോമ്പ് തുറക്കാനെത്തുന്നു. പല നാടുകളിൽ നിന്നുള്ളവർ, അധികവും പരസ്പരം അറിയാത്തവർ, അന്യദേശങ്ങളിൽ നിന്ന് ജോലി തേടിയെത്തിയവർ, അങ്ങനെ പലരും. ഇവർക്കെല്ലാം നോമ്പുതുറ വിഭവങ്ങൾ മഅദീൻ ക്യാമ്പസിൽ തയ്യാറായിരിക്കും. ഈ കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ നാട്ടുകാരല്ല. ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത് പരിസരത്ത് മലപ്പുറം ടൗണ്, എല്ലാവർക്കും അറിയാം റംസാനായാൽ മലപ്പുറം ടൗണിൽ ഹോട്ടലില്ല, ഭക്ഷണം കഴിക്കാൻ നോമ്പ് തുറയുടെ സമയമായ എല്ലാവരും പ്രയാസപ്പെടുന്നൊരു സമയമാണ്. അപ്പോൾ ടൗണിൽ ഹോസ്പിറ്റലുകളിൽ അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർ ലോഡ്ജുകളിൽ താമസിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഇത് വലിയൊരു ആശ്വാസമാണ്. കളക്ട്രേറ്റിലെ ജീവനക്കാർ ഇവിടെ സ്ഥിരമായി വരുന്നവരുണ്ട്, മലപ്പുറം MSP പോലീസ് ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥിരമായി വരുന്നവരുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർക്ക് വലിയൊരു ഉപകാരമാണ് ഈ സംരംഭം. റംസാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നോമ്പുകാരനെ കാത്ത് പള്ളിമുറ്റത്ത് വലിയ പന്തലൊരുങ്ങും. നോമ്പ് തുറക്കു വേണ്ട വിഭവങ്ങളെല്ലാം നാട്ടുകാരുടെ വകയാണ്. പ്രദേശത്തെ ഓരോ വീട്ടുകാരും നോമ്പ് തുറക്കാൻ പാകം ചെയ്യുന്ന വിഭവങ്ങളിൽ ഒരു പങ്ക് ഒരിക്കൽ പോലും കാണുകയോ അറിയുകയോ ചെയ്യാത്ത ഏതോ ഒരു നോമ്പുകാരനെ സൽക്കരിക്കാൻ പള്ളിയിലേക്ക് നൽകുന്നു. ചിലർ പഴങ്ങൾ നൽകും, മറ്റു ചിലരുടെ സംഭാവന പൊരികളായിരിക്കും. പത്തിരി, പൂരി, പൊറോട്ട തുടങ്ങി വിവിധ വിഭവങ്ങൾ പല വീട്ടുകാരും ഈ സദുദ്യമത്തിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഈ നാട്ടിലെ ജാതി മത ഭേദമന്യേ സർവരുടെയും കൂട്ടായ്മയും സഹകരണവുമാണ് ഞങ്ങൾക്ക് ഇതിന് പ്രചോദനമേകുന്നത്. അങ്ങനെ പലതുള്ളി ചേർന്ന് വലിയൊരു നോമ്പ് തുറക്കുള്ള വിഭവങ്ങളാകും. ഞങ്ങൾ കോയമ്പത്തൂർ ഇപ്പോ ഇവിടെ ചാക്കുപിടിയിലാണ് നോൽമ്പ് കൂടെ തുറക്കാൻ കൂടി ഇവിടെ അവിടെ സന്തോഷമായിട്ട് എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. നല്ല ധാരാളമായിട്ട് ഭക്ഷണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. തങ്ങളുടെ വക എന്തെങ്കിലും വിഭവങ്ങൾ ഓരോ ദിവസവും പള്ളിയിലെത്തുന്ന നോമ്പുകാർക്ക് നൽകുകയെന്നത് ഈ പ്രദേശത്തുകാർക്ക് നിർബന്ധമാണ്. ഈ പ്രദേശത്തുനിന്നല്ല, ഇതിപ്പോ നമുക്ക് അറിയപ്പെടുന്ന ഒട്ടുമുക്കിലൂടെ മലപ്പുറം മേൽമുറി ഇവിടെ മഞ്ചേരി ഇങ്ങനെ പല ഭാഗങ്ങളിലും പോയിട്ട് പിന്നെ സാധാരണ എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ നോമ്പിന്റെ എല്ലാ ദിവസവും 30 ദിവസം തുടർച്ചയായിട്ടുള്ള പരിപാടിയാണ് നോമ്പ്. മതെല്ലാം നോമ്പ് തുറന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ പിന്നെ വീട്ടുകളിൽ ചെയ്ത് ഉണ്ടാകുന്ന പരിപാടി. വൈകിട്ട് വീട്ടിലുണ്ടാക്കുന്ന പത്തിരിയുടെ ഒരു ഭാഗമോ പൊരികളോ ആണ് പള്ളിയിലേക്കുള്ള വീട്ടമ്മമാരുടെ സംഭാവന. വീട്ടിലെ തിരക്കിനിടയിലും അറിയാത്ത അതിഥിക്ക് വേണ്ടി ഓരോ വീട്ടമ്മയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും റോഡരികിൽ കുട്ടികൾ പല വിഭവങ്ങളുമായി കാത്തുനിൽക്കും. പള്ളിയിലെ വാഹനമെത്തി ഈ വിഭവങ്ങൾ ശേഖരിക്കും. ഇപ്പോൾ ഒരു ദിവസം ശരാശരി 1500 പേരോളം ഇവിടെ നോമ്പ് തുറക്കാനെത്തുന്നുണ്ട്.
വീടെത്തിയിട്ടില്ലെങ്കിലും വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന സന്തോഷത്തോടെയാണ് ഓരോ നോമ്പുകാരനും മഹദീൻ പള്ളി വിട്ട് തിരിച്ചു പോകുന്നത്.